അതെ ചേട്ടാ, ഈ പ്രാവശ്യം ഹലോ കിട്ടുവെന്നാണ് അറിയാനാണ്. ഹലോ അളിയാ, അളിയപ്പോ എവിടെയല്ലേ? ഞാൻ പുറത്താണ്. ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഇന്നലെയും വിളിച്ചിരുന്നു. അവര് പ്രാവശ്യം നടത്തണം തന്നെയാ പറയണേ. ഇനി വെച്ച് നീട്ടണ്ടാ പറയണേ. അതിപ്പോ കോവിഡ് കേസൊക്കെ കൂടുതലിയാ, നമുക്ക് പിന്നെ നടത്തളിയാ. ഇല്ല, നമ്മളിപ്പോ രണ്ട് പ്രാവശ്യം തന്നെ മാറ്റി വെച്ചല്ലോ. അതെ, എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല. എന്റെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇനി ശരിയായിട്ട് വരുമ്പോഴേക്കും എങ്ങനെയായാലും ഒരു മാസത്തിൽ കൂടുതലാവും. അതുകൊണ്ട് അളിയൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നിൽ നിന്ന് നടത്ത്. അതെ അളിയ, ഞാൻ ഈ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടണതൊക്കെ എന്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ. അവളുടെ കല്യാണം അതായിരുന്നല്ലേ എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അളിയനെന്തിനാ ഇങ്ങനെ പേടിക്കണേ? ഞാനൊക്കെ ഇവിടെ. നമുക്ക് മീനുട്ടിയുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തണം. അളിയൻ പേടിക്കില്ല. അത് കൂടാനുള്ള ഭാഗ്യം എനിക്കില്ല. ഒന്ന് നോക്കിയ അളിയനെ ഭാഗ്യം. അളിയൻ ഇപ്പൊ അവിടെ നിന്ന് കൊണ്ട് കേറി വരുന്നൊന്നും വേണ്ട. ഒരു ഡെയിലി എത്ര മരണം നടക്കണമെന്നറിയോ? നാളെ അളിയൻ ധൈര്യമായിട്ട് അവിടെ ഇരിക്കും, എല്ലാം നമുക്ക് നടക്കും. എവിടെയാണ്? ഞാൻ ആകെ പ്രശ്നത്തിലാണോ? കേറ്റി അയച്ച സാധനത്തിന്റെ ഒന്നും പൈസ വന്നിട്ടില്ല. ഏതാണ്ട് ഒരു 50 ലക്ഷം വരും. എന്താ ചെയ്യണ്ടേന്നൊരു ഐഡിയ ഇല്ലടോ. നമ്മുടെ നാട്ടില് കൊച്ചിയിൽ കൊടുത്തൊരു വ്യവസായി ശരിക്കും എന്നെ പറ്റിച്ച മാതിരി 25 ലക്ഷം എനിക്കാണ് കയ്യും കാലം പറിച്ചിട്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നു. ആകെ വേണ്ടതൊക്കെ വെച്ചുണ്ടാക്കി തരും. ടേബിളിലേക്ക് ചെന്നിരുന്ന ഇതൊക്കെ കൂടി വരുമ്പോ ഒരു തരി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ മനുഷ്യനെ? ഇന്നലെ കൂടി ഹോസ്പിറ്റലിൽ പോയി വന്നുള്ളൂ. ഇഞ്ചിയുടെ ടാബ്ലറ്റ് 3 നേരം പറഞ്ഞു. എന്താ പറയാ, അളിയന്റെ മോളുടെ കല്യാണം അത് എന്റെ തന്നെ. സത്യം പറഞ്ഞ ഇങ്ങനെ പോയാ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ തന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കണക്കിന് താനൊക്കെ ഭാഗ്യവാനാണോ? തന്റെയൊക്കെ ജീവിതം എന്തൊരു രസാണോ? കൊതിയാണോ? ഇപ്രാവശ്യം കിട്ടുമെന്നൊന്ന് അറിയാനാണ്. ഹലോ, അതെ.